welcome to my YouTube channel D-SAB rocks. ഇപ്പ നമ്മൾ നേരെ എങ്ങട പോണാൽ ജോബ് പാർക്ക് കാണാൻ. ആ ഒരു മിനിറ്റ് നീ ഈ സാധനെ ഈ കൈ ഇവിടെ മൂടല്ലേ മൂടാണ്ട് പിടിക്ക്. ആ ഓക്കേ എങ്ങട പോണേ പാർക്ക് പാർക്ക് അതെ നമ്മൾ പാർക്ക് കാണാൻ പോണ. ഹായ് കൊരങ്ങ 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 ഇവിടെ നിറയെ കൊരങ്ങന്മാരുണ്ട്. രാവിലെ ആകുമ്പോ വരുന്നാണ് പറയുന്നത്. അപ്പൊ കൊറേ കൊരങ്ങന്മാരുണ്ടായിരുന്നു. നമ്മളിപ്പോ നേരെ പാർക്കിലേക്കാണ് പോണത്. പാർക്കിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാ കാണാ കാണാനൊന്നുമില്ല. ഇത് നമ്മള് രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ. എവിടെ ഹൊസൂര് രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ. അങ്ങനെ ഇത് ഭയങ്കര റഷ് ഏരിയ കേട്ടാ. ഭയങ്കര റഷ് ടൗൺ ആണ്. എല്ലാവിടെയും ദൂരം വണ്ടികളാ. അതെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുണ്ട്. ഇച്ചിരി കൂടുതലാണെങ്കിലും ഉള്ളു എടാ. കൂടുതലല്ല ഇത് കണ്ട എന്റെ ഡ്രസ് കണ്ടില്ലേ. അത് കുഴപ്പമില്ല പക്ഷെ മതി. ഇതാണ് മറ്റേ സാധനം ജംപ്സ്യൂട്ട് ഡങ്കാരി എന്നൊക്കെ പറയും. ഇത് എനിക്ക് വൃത്തി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞാ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അല്ല കേരളത്തിന് അപ്പുറമാണല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാമല്ലോ. അത് കണ്ടുകൊണ്ട് നമ്മൾ ഈ ഡ്രസ് ഇട്ട് നടക്കണതാണ്. ഇനി ഇത് മറ്റേ നിക്കില്ല ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. ഓട്ടർഷയിലൊക്കെയാണ് പോവാ. പിന്നെ അത് ഓട്ടർഷയ്ക്ക് കിട്ടുമെന്നൊക്കെ കണ്ടറിയേണ്ടി വരും. ഓക്കെ ബൈ വയടാ പോടാ. ആദ്യം ഓണാക്കട്ടെ കിട്ടി. ആ പറയ് എക്കോളജിക്കൽ പാർക്ക് പോണതൊക്കെ കൊള്ളാം. മുന്നിൽ നിന്ന് പറയുന്നു പക്ഷെ ഏ അയ്യേ പല്ല. ഇതൊരു പാർക്കാണ്. അതിന്റെ ഇടക്കോടെ നീ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞോളൂ. ഞാൻ എന്ത് പറയണേ യൂട്യൂബ് റൂട്ടസ് ഇല്ല മാറിന്നോ മാറിന്നോ അത് പറയാ. അല്ല അല്ല കൊടുത്തിണ്ട് ഇത് ഫുൾ ഓൺ ആക്കി ഇടണോ. നല്ലൊരു ഇതാണ് അതന്നെ. നല്ല രസമുണ്ട് കാരണം മഴ ഇല്ല വെയിലില്ല തണുപ്പ്. അത് കാരണം കൊണ്ട് പുട്ടിട്ട് കുലിക്കണില്ല. ആ ഒരു സമാധാനമുണ്ട്. നടക്ക് ഇത് കാണിച്ചു കൊടുക്കടാ. അത് നേരെ നോക്കിയല്ലേ കാണുന്നത്. മുകളിൽ എന്തൊരു കാടാ. അതായത് ഇലഞ്ഞി പന്തല് ഇത് ഇലഞ്ഞി പൂവിന്റെ പന്തലാണ് ഈ കാണുന്നത്. നിന്റെ അമ്മേനെ കാണിക്കപ്പോ അടിനീനെ കാണിക്കാൻ. അനാരോഗ്യത്തിന് ശുദ്ധി അല്ല അനാരോഗ്യം തിരിഞ്ഞ തിരിഞ്ഞ ആ വേണ്ട 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 മതി 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 മതി. ആന്റി ഇവിടെ ആരുണ്ടായിട്ടാ മാസ്ക് വെക്കണേ. ഇത് മൊത്തം റെക്കോർഡ് ചെയ്തിട്ട് ഇത് മൊത്തം റെക്കോർഡ് ചെയ്ത ഫോണ്. നമ്മടെ കസിൻസ് ഒക്കെ ആ വഴി പോയേക്കാണ്. നമ്മള് കുറച്ച് മറ്റേ എന്തിട്ട ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ നിന്നു. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ലേക്ക് ആണ് ഈ പോണതൊക്കെ. ആ ലേക്കിന്റെ പേരാണ് അവിടെ കണ്ടത്. രമണ നയനകന ലേക്ക് അങ്ങനെ തന്നെ തോന്നണത് വായിക്കണ രമണ. അമ്മ ആന്റി ആന്റിക്ക് ഒരു തണ്ടല്ലോ ആ കൂടി. ഇപ്പൊ പോ ഇപ്പൊ പോവത് നേരത്താള്. കൊണ്ടുപോകുന്നില്ല കേട്ടോ. മര്യാദക്ക് പിടിക്കട്ടാ
ഒരു കാലം നോക്കുവാണ് തിരിച്ചൊന്ന് കാലം പിടിച്ചതാ സാഹസികമായ പ്രവർത്തനത്തിലേർക്കുന്നു. കമൺ കമൺ പാപ്പാ. ഓക്കെ ഓടി. ആയിക്കോട്ടെ ആന്റി ആട് പോയിട്ട് ആന്റി ആട് ഒരു ഇത് കൊച്ചു പിള്ളേരുടെ പാർക്കാണ്. ഇതിനൊക്കെ കേറി ഇരിക്കാം. എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ചിലപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും വെയിറ്റ് കുറഞ്ഞോണ്ട്. കമോൺ ലേ. അവിടെ ഊഞ്ഞാറുണ്ട്, പക്ഷെ മഴ മഴ കഴിയുമ്പോ അവിടെ വെള്ളം ഉണ്ടെന്ന് അറിയാം. അവിടെ രണ്ട് കുഞ്ഞു പിള്ളേർ കിടന്ന് ആടുന്നുണ്ട്. അത്രന്ന് നമുക്ക് നോക്കിയാ കാണാം. അത് സൂം ചെയ്യടാ, സൂം ആക്കട. കണ്ടാ രണ്ട് കുഞ്ഞു പിള്ളേർ അവിടെ കിടന്ന് ആടുന്നുണ്ട്. എന്റെ അനുഭവം നല്ലോട്ടാട്ട നല്ലോട്ട. ഭയങ്കര ആട്ടോ. അത് പൊട്ടി വീഴാണ്ട് നോക്കണം, അല്ലെങ്കിൽ പൊട്ടുവേ. ഇത് കാണിച്ചതാ, നല്ല കാം പ്ലേസ് ആട്ടോ, നല്ല അടിപൊളി പ്ലേസ് ആ. അനീതി കൊള്ളാം, പെരിന്റെ വിടാൻ പറ്റിയത് കാണിക്കണേ. ഇവിടുന്ന് ഇതുപോലെ പോവാൻ പറ്റുന്ന ഒന്നല്ലേ ഏട്ടാ. അതെ, രണ്ട് കുഞ്ഞു പിള്ളേര് ആടുന്നുണ്ട്. രണ്ട് കുഞ്ഞു പിള്ളേര് ഇതേ കിടന്ന് ആടുന്നു. രണ്ട് കുഞ്ഞു പിള്ളേര് ഇതേ ഇരുന്ന് ആടുന്നു. അതൊന്ന് പതുക്കെ ആടും, അത് പൊട്ടിപ്പോവും. സംഗതികളൊക്കെ കൂട്ടോ, എന്നെ കളിക്കാനും കൂടുതല. അജി നമ്മളിവിടുന്ന് പോവാട്ടാ. ഇവിടുത്തെ കസർത്തുകളൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞു. ഐ മീൻ കസർത്ത് എന്ന് പറഞ്ഞാ അങ്ങനെ ഊഞ്ഞാലാട്ടം അത് ഇതൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞു. ബാ പിന്നെ നമ്മൾ നേരെ അങ്ങനെ പോണേ. അറിയില്ല മാളിലേക്ക് അങ്ങനെ എന്തൊരു മാളാണ്. ബാ പോയിട്ട് വരാൻ എന്തായാലും നല്ലതാണ്, ഇങ്ങനെയൊക്കെ വെച്ചെടുക്കണ നല്ലതാ. ഷോക്കിയാണ് വെച്ചെടുക്കണ നല്ലതാ. എനിക്ക് വേണ്ട. ആ ഇതേ നമ്മള് കണ്ണാടി ഉള്ളു കാണുന്നു. അവിടെ ഷോപ്പിംഗ് നടക്കാണ്. ശ്രദ്ധയായിട്ടത് മാറിക്കോ, നന്നായിട്ട് ഒന്ന് മാറിക്കോ. അമ്മാമ്മേ എന്തെങ്കിലും നിക്കണേ, അമ്മാമ്മക്ക് ഒന്ന് കൊടുക്കണ്ടേ. എന്താ
നമ്മള് ഡി മാർട്ടിന്ന് ഇറങ്ങി. ഇനിയിപ്പോ നമ്മള് വേറെ കാര്യങ്ങളൊന്നും ചെയ്യണമെങ്കിൽ ഫുഡ് അടിക്കാൻ പോവാണ്, നേരെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. നാളെ രാവിലെ ആയിട്ട് ബാംഗ്ലൂർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് നിർത്താണേ, വീഡിയോ നിർത്താണേ. വേറെ കാര്യങ്ങൾ സൈൻ ഓഫ് പറഞ്ഞു, രണ്ട് ബാക്കിലൊക്കെ പറഞ്ഞു. അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാം. പിന്നെന്തല്ലേ, അപ്പൊ ഇനി എല്ലാവരും എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക, സ്റ്റേ സേഫ്. അടുത്തോടെയും വീണ്ടും ബൈ ബൈ. നമ്മളിപ്പോ അല്ല, എന്തായാലും വീഡിയോ അവസാനിപ്പിച്ചു, പക്ഷെ എന്നാലും നമ്മള് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. അപ്പൊ ഇവിടെ സൺ റെസ്റ്റോറന്റിലാണ് കേറിയേക്കണേ. ഞങ്ങൾക്ക് ഓണം ഓണം സ്പെഷ്യൽ ആണ്, ഓണം ഡേ ആണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് വന്നപ്പോ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ലെമൺ ജ്യൂസ്. അയ്യോ, കോംപ്ലിമെന്ററി ആയിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് തന്നു. അത് കഴിഞ്ഞിട്ട് ഇത് എഴുതി കണ്ട കാണിച്ചത്. അയ്യോ, ഒരു മിനിറ്റ് കാണിച്ചേ. കോംപ്ലിമെന്ററി ആയിട്ട് ജ്യൂസ് ഡ്രിങ്ക്സ് ലെമൺ ജ്യൂസ് തന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ട, അതന്നെ ഓണത്തിന്റെ സെലിബ്രേഷൻ ആയ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആ പാട്ടൊക്കെ വെച്ചെന്ന് തിരുവാവണി. പിന്നെ അതന്നെ ഞങ്ങളൊരു 13-14 പേര് കേറി വന്നപ്പോഴാണ് മനസ്സിലായി മലയാളി ഇവരെ ഇവർക്കെന്നെ തിരിച്ചിരിച്ച് പോകുന്നില്ലാന്ന് പറഞ്ഞ അവർക്കെന്നെ തിരിച്ചിരിച്ച് വഴി ഒരു ഒരു വഴി അതിന്റെ ഇരിക്കണവരൊക്കെ. ഇപ്പൊ അതേ, അപ്പൊ നമുക്ക് വേണ്ടി ആ പാട്ടൊക്കെ വെച്ചെന്നേക്കാണ്. അപ്പൊ നമ്മളിനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ കൂട്ടാം. ഹായ്, നമ്മളെ നടന്നു വന്ന് എല്ലാരും ചത്ത് കിടക്കാണ്. ഇവിടെ എല്ലാരും കൂടി അട്ടം കണ്ടല്ലോ, പിള്ളേര് മാത്രം വന്നിട്ടുള്ള വലിയവരുടെ സെറ്റ് ഇപ്പൊ വരും. അടുത്തത് മറ്റേ പേപ്പറിനെ ഇവിടെ വീട്ടിൽ തൊട്ടടുത്താണ് റൂം. അപ്പൊ ഇനി വേറെ കാര്യം പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ ഉറങ്ങാൻ പോണിട്ട്. ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ് എവരിബഡി.